അപ്പോൾ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ആദ്യത്തെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ വീഡിയോ തന്നെ നമ്മളെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടിൽ കുറിച്ച് അയാളുണ്ട്. അപ്പോൾ നമ്മളെ സീനിയേഴ്സൊക്കെ പറഞ്ഞു വെച്ച് കുന്നിൻമുകളിലെ കൊട്ടാരം എന്നൊക്കെയാണ് ജി സി വയനാട് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ ഫോർത്ത് ഇയർ കഴിഞ്ഞ് പോവാനായി. നാളെയാണ് സെൻഡ് ഓഫ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ചെറിയ വ്ളോഗ്, കോളേജിൻ്റെ ക്യാമ്പസും നമ്മളെ വയനാടിൻ്റെ കുന്നിൻമുകളിലെ ബ്യൂട്ടിഫിക്കേഷൻസൊക്കെ ഒന്ന് കാണിക്കാനുള്ള രീതിയിൽ ചെറിയൊരു വ്ളോഗ് എന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ കഴിഞ്ഞു പോയ സീനിയേഴ്സിനൊരു ഓർമ്മ പുതുക്കലോ അതുപോലെ തന്നെ വരുന്ന ഫ്രഷേഴ്സിന് കോളേജിനെ കുറിച്ച് ജസ്റ്റ് അടിച്ചെടുക്കുമ്പോൾ കോളേജ് ഒന്ന് കാണാനുള്ള ഒരു അവസരമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. കമ്മോ ജി സി വയനാടിൻ്റെ മെയിൻ കവാടം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയാലാ മെയിൻ ക്യാമ്പസിലേക്ക് എത്തുള്ളൂ. കോളേജിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇതിൽ തൊട്ട് സൈഡിലായിട്ട് നമ്മളെ കോളേജിൻ്റെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അത് കാണുന്നതാണ് കണ്ണൂർ റോഡ്. കണ്ണൂർ റോഡ് പിന്നെ ഈ സൈഡിൽ മുൻഭാഗത്തിൽ കാണുന്ന കുറേ ഹോസ്റ്റലേഴ്സാണ്, പ്രൈവറ്റ് ഹോസ്റ്റലേഴ്സ്. ഇപ്പോൾ കോളേജിൻ്റെ ഗവൺമെൻറ് ഹോസ്റ്റൽ കിട്ടാത്തവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലേഴ്സാണ്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്, ലേഡീസും ജെൻസൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് രവി സ്റ്റോർ. രവി സ്റ്റോർ എന്ന് പറയുമ്പോൾ കോളേജിലെ എല്ലാ സ്റ്റുഡൻസും ഈവനിങ് ചായ കുടിക്കാൻ വരുന്നൊരു കേന്ദ്രമാണ്. അവിടെ 25 രൂപയ്ക്ക് കോൾഡ് ബൂസ്റ്റും അതുപോലെ മുട്ട ബജിയൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ചേച്ചീൻ്റെ അടിപൊളി വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് കോഴിക്കോട് റോഡാണ്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ഇതിലെ പോവാം. ഇനി നമുക്ക് കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് ഇങ്ങനെ മെല്ലെ പോകാം. ഇപ്പോൾ നമ്മൾ ഗേറ്റ് വഴി കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നൊരു ബ്ലോക്കാണ് അമിനിറ്റി ബ്ലോക്ക്. ഈ അമിനിറ്റി ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അമിനിറ്റി ബ്ലോക്കിലാണ് നമ്മളെ ജി സി ക്യാൻറ്റീന്, അതുപോലെ എസ് ബി ഐൻ്റെ ഒരു എ ടി എം കൗണ്ടർ ഉണ്ട്, പിന്നെ കോപ്പറേറ്റീവ് സ്റ്റോർ ഉണ്ട്. രാവിലെ ആയതുകൊണ്ടാണ് ഇതൊന്നും തുറക്കാത്തത്. പിന്നെ ഈ അമിനിറ്റി ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ കുറേ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വാട്സാ പ്രൈവറ്റ് ലിമിറ്റഡ്, നമ്മളെ സോളാർ ഫ്ലോട്ടിംഗ് സോളാറ് കൊണ്ടുവന്ന വാട്സാ, അതുപോലെ ബോർഡ്സ്, അതുപോലെ പ്രൊജക്ട് ലാബ്, ഒരു തിങ്കറിൻ സ്പേസ് തന്നെയാണ് നമ്മളെ ഈ അമിനിറ്റി ബ്ലോക്ക്. ഈ അമിനിറ്റി ബ്ലോക്കിൻ്റെ തൊട്ട് ചാരിയാണ് നമ്മളെ സെക്യൂരിറ്റിൻ്റെ ക്യാബിൻ ഉള്ളത്. അതുപോലെ തന്നെ പ്രൈവറ്റ് വെഹിക്കിൾസൊക്കെ കടത്തിവിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്ലോക്കിംഗ് ഏരിയ ഉണ്ട്. സ്റ്റുഡൻസിന് ക്ലാസ് ടൈമിൽ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ സ്റ്റുഡൻസിന് വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റുഡൻസിൻ്റെ വെഹിക്കിൾസ് നിർത്താൻ പറ്റിയ ഏരിയ. അപ്പോൾ നമുക്ക് കോളേജിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നടക്കാം. ഇതാണ് നമ്മളെ മെക് കോർണർ. നമ്മളെ കോളേജിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഓരോ കോർണർ എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ അത് വിചാരിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നില്ല, എല്ലാവർക്കും ഒന്ന് ഇരിക്കാം. കോളേജിലേക്ക് ഒന്ന് നടന്നു പോകുമ്പോൾ ക്ഷണിക്കുമ്പോൾ ഒന്നാണ്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണിത്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മളെ പ്ലേസ്മെൻറ്റ് സെല്ലിന് വേണ്ടിയിട്ട് പുതിയൊരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ കുറച്ച് അപ്പുറത്തായിട്ട് വരുന്നുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് ഇലക്ട്രിക്കലിൻ്റെ കുറച്ച് ലാബ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് നേരെ മുകളിലോട്ടാണ് നമ്മൾ മെയിൻ ബ്ലോക്കിലേക്കുള്ള വഴി. ഇതാണ് നമ്മളെ ട്രിപ്ലി കോർണർ. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർണർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു നല്ല ഊഞ്ഞാല കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാബ് ബ്ലോക്ക് 1, നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ലാബ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. സിവിൽ ബ്ലോക്ക്, അതുപോലെ കെമിസ്ട്രി ലാബ്, ഫിസിക്സ് ലാബ്, അങ്ങനെ കുറേ ലാബ് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാബൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ മെയിൻ ബ്ലോക്കിലേക്ക് പോകാം. നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്നതാണ് മെയിൻ ബ്ലോക്ക്. ഇവിടെ വലതുഭാഗത്തായിട്ട് നമുക്കൊരു ഷട്ടിൽ കോർട്ട് ഉണ്ട്.
തൗരത്രികം, നമ്മളൊരു തൗരത്രികം ആർട്സായിരുന്നു, ആർട്സിൻ്റെ ഒരു പ്രൊമോഷൻ വാളാണ്. തൊട്ടപ്പുറത്തായിട്ട് NSS റൂം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്രോപ്പർട്ടി സ്റ്റോറുണ്ട്. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് നമ്മളെ മെയിൻ ബ്ലോക്ക്. ഇടത് ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റേജ് കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മളെ മെയിൻ ബ്ലോക്കിൻ്റെ എൻട്രൻസ്. പക്ഷേ കറക്റ്റായിട്ട് സെക്യൂരിറ്റിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ സെൻട്രൽ ലൈബ്രറിയിലേക്കാണ്. ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈബ്രറി. കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഇടുന്നതാണ് ഇഷ്ടം. അവിടെ നമുക്ക് ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഓപ്പൺ അല്ല, മോർണിംഗ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ മുകളിലെ ഓഫീസ് സെക്ഷനിലേക്ക് പോകുന്ന വഴിയാണിത്. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ മുകളിലാണ്, അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മുകളിലാണ്. ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ ഓഫീസും കാര്യങ്ങളും കാണും. ആവശ്യമുള്ള ടൈമിൽ ഇവിടുന്ന് സൈക്കിൾ എടുത്തിട്ട് ഇത്ര ഹവറിന് ഓൾറെഡി ബുക്ക് ചെയ്താൽ മതി. ഇവിടെ സൈക്കിളൊക്കെ എടുത്ത് പോകാം. നമ്മുടെ കോളേജിൻ്റെ ഏറ്റവും ഹെഡായിട്ടുള്ള പ്രിൻസിപ്പാളിൻ്റെ റൂമാണ് കാണുന്നത്. കുറേ ട്രോഫികളും കാര്യങ്ങളൊക്കെ ആണ് മുകളിൽ കാണാം. കോളേജ് ഓപ്പൺ ആയിട്ടുള്ള ഓഫീസ് സെക്ഷൻസ് മൊത്തം ഈ ബ്ലോക്കിലാണ്. കോളേജിൻ്റെ ഓഫീസറുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സി1 സെക്ഷൻ എല്ലാ സെക്ഷൻസും ഈ ഭാഗത്താണുള്ളത്. അഡ്മിഷൻ്റെ ടൈമിലായാലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കാര്യങ്ങളൊക്കെ സെക്ഷനിലാണ്. നമ്മുടെ ഓഫീസിൻ്റെ മെയിൻ ഓഫീസിൻ്റെ നേരെ മുകളിലത്തെ നിലയാണിത്. ഇവിടെയാണ് നമ്മുടെ പി സി ഓഫീസ്, അതുപോലെ ഹോസ്റ്റൽ ഓഫീസ് കാര്യങ്ങളൊക്കെ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് അപ്ലൈഡ് സയൻസിൻ്റെ ഓഫീസ് മെയിൻ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതാണെങ്കിൽ ഇവിടെ വന്നിട്ടായിരിക്കും എടുക്കുക. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ ഫീ അടക്കാൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ബ്ലോക്കിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ. ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് താഴേക്ക് നോക്കുന്നതാണ്. നമ്മുടെ കോളേജിലെ ഗാർഡൻ്റെ ഒരു മെയിൻ ഏരിയ തന്നെയാണിത്. അപ്പോൾ ഈ ഗാർഡൻ ഇങ്ങനെ നോക്കി നടത്താൻ വലിയൊരു ക്രൂ, ഒരു വർക്കേഴ്സിൻ്റെ ഒരു വലിയ ടീം തന്നെ ഉണ്ട്. ഇപ്പോൾ മാവ് ആണെങ്കിലും ബാക്കിയുള്ള ഏത് രീതിയിലുള്ള മരങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും നമുക്ക് ആസ്വദിക്കാം. നമ്മൾ കോളേജിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയ ആണിത്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ന്യൂ ബ്ലോക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. തൊട്ട് സൈഡിലായിട്ട് മെയിൻ ബ്ലോക്ക്. അപ്പോൾ പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റായ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ കോർണറാണത്, ഇസി കോർണർ. ഒരു ചെറിയ ഊഞ്ഞാല കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഗാർഡനോട് തൊട്ട് പുറകിലായിട്ടുള്ളൊരു ഏരിയ ആണിത്. നമ്മളെ ടെക് ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വാളാണ്. നമ്മൾ കോളേജിലെ സ്റ്റുഡൻസ് തന്നെ പെയിൻ്റൊക്കെ ചെയ്ത് ഇങ്ങോട്ട് കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ ബ്ലോക്കിലേക്ക് ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുന്നവർക്ക് മെയിൻ ബ്ലോക്കിലേക്ക് പോകാനുള്ളൊരു വഴിയാണ്. ഇവിടെ ഒരു ഇരിപ്പിടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പോകുന്നതാണ് മെൻസ് ഹോസ്റ്റൽ, അതുപോലെ ലേഡീസ് ഹോസ്റ്റലിലേക്കുള്ള വഴി. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മുടെ മെയിൻ ബ്ലോക്കിലേക്കുള്ള റോഡാണ്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വരുന്നവർക്കും അതുപോലെ താഴെ മെയിൻ ബ്ലോക്കിൽ നിന്ന് വരുന്നവർക്കും ഈ വഴി നേരെ ന്യൂ ബ്ലോക്കിലേക്ക് കയറാം. ഇതാണ് നമ്മളെ ന്യൂ ബ്ലോക്കിൻ്റെ എൻട്രൻസ്. നമ്മളെ കോളേജിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ന്യൂ ബ്ലോക്കാണ്. ഇതിൻ്റെ ടോപ്പിലൊക്കെ ഹെവി വ്യൂ ആണ്. കോടയൊക്കെ ഇറങ്ങുന്ന ടൈമിൽ അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ. ഇവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബ്ലോക്കാണ്. നമ്മുടെ എൻട്രൻസിൽ തന്നെ ഒരു ചെറിയ ലേഔട്ട് കാണാം. താഴത്തെ രണ്ട് ഫ്ലോർ CS അതുപോലെ ഏറ്റവും മുകളിലാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്
വരുന്നത് നമ്മുടെ ടൈറ്റാനിക് കോർണറിലേക്കാണ്. സി എസ് ഡിപ്പാർട്ട്മെന്റിലെ ഫ്രണ്ട് ഫോർഡിലെ ഒരു കോർണറാണ്. ഇതിന് പ്രത്യേകം എന്താ വെച്ചാല് ജെ സി വയനാടിലെ ഏറ്റവും നല്ല മനോഹരമായ കാറ്റും ഏത് സമയത്ത് ഇവിടെ നിന്നാണ് കാറ്റ് വരുന്നത്. ആർക്കായാലും ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം കിട്ടാൻ ഇവിടെ നിന്ന് നിന്നാൽ മതി. ഇപ്പോ ഈ മൂലയിൽ കണ്ടില്ലേ ഈ ടൈറ്റാനിക് കപ്പലിന്റെ ഒരു രീതിയിൽ ഇങ്ങനെ വന്നിട്ടാണ് ടൈറ്റാനിക് കോർണർ എന്ന് പറയപ്പെടുന്നത്. അതോ ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ് ഈ കോർണർ കാരണം ടൈറ്റാനിക് കോർണർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്ന് നിന്നാലും നല്ല സുഖമാണ്. അത്ര നല്ല ക്ലൈമറ്റ് അല്ല. പിന്നെ മഴക്കാലം മഴക്കാലം തന്നെ നല്ല തോടയൊക്കെ മൂടുന്ന ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാം. നമ്മളെ ന്യൂ ബ്ലോക്കിലെ മുകളിലേക്കുള്ള വഴിയാണ്. ഇതിന് നേരെ മേലെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും സി എസ് ഡിപ്പാർട്ട്മെന്റിനാണ്. അത് കഴിഞ്ഞിട്ട് ഷോപ്പിലെ രണ്ട് ഫ്ലോറ് പി സിയിലാണ്. അവിടെയാണ് സി എസ് ഡി ക്ലാസ്, അതുപോലെ ഐ സി ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസ്, കുറച്ച് ലാബ്, സ്റ്റാഫിന്റെ റൂംസ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്കും ടോപ്പിൽ ടോപ്പിൽ അടിപൊളി വ്യൂ ഉണ്ട്. പിന്നെ കോടേശ്വര നല്ല അടിപൊളി വ്യൂ ആണ്. നേരെ അങ്ങോട്ട് പോകാം. ജി സി വയനാടിൻ്റെ ഏറ്റവും ടോപ്പ് നിലയാണ്. ജി സി ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ്. ഇപ്പോൾ വെയിലാണ്, രാവിലെ ഏകദേശം 9 മണി കഴിഞ്ഞ്. ഇപ്പോൾ വൈകുന്നേരങ്ങളിലും അതുപോലെ അതിരാവിലെയൊക്കെ അടിപൊളി കോടയൊക്കെ മുടി വരാതെ മൊത്തം കോടയാണ്. അതൊക്കെ അടിപൊളി ക്ലൈമറ്റാണ്. വയനാട് തന്നെ ടോപ്പ് ഏരിയയാണ് ജി സി വയനാട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ മത്സരങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഇടതുഭാഗത്ത് കാണുന്നതാണ് മെൻസ് ഹോസ്റ്റൽ. ഇത് നമ്മളെ ഗ്രൗണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മളെ ജിമ്മ് കാര്യങ്ങളൊക്കെ, സ്പോർട്സ് കോംപ്ലക്സ്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് എൽ എച്ച് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് മെൻസ് ഹോസ്റ്റൽ. മെൻസ് ഹോസ്റ്റലിൽ എല്ലാ സ്റ്റുഡൻസിനും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല. ഒരേ MH ഉള്ളൂ, LH രണ്ടെണ്ണം ഉണ്ട്. അതുകൊണ്ട് ഏകദേശം ലേഡീസിനൊക്കെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാം. ഭയങ്കര അടിപൊളിയായിട്ട് കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്നൊരു ഇതാണ്. പിന്നെ ഇതാണ് ലേഡീസ് ഹോസ്റ്റല്. ലേഡീസ് ഹോസ്റ്റല് രണ്ടെണ്ണം ഉണ്ട്. ഒന്നതിൻ്റെ ബാക്കിലായിട്ടും സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജി സി വയനാട് കോളേജിൻ്റെ ഏകദേശം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതുവരെ ബൈ ബൈ.